ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ് സോഷ്യലിലെ 11-ാമത്തെ പാഠം സമൂഹ ജീവിതത്തിലെ വൈവിധ്യം. ഈ മൂന്ന് ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവ ഏതെല്ലാം ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? കേരള സമൂഹത്തിലെ മൂന്ന് ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചിത്രങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇത്തരം വ്യത്യസ്ത ചുറ്റുപാടുകളും ജീവിത രീതികളുമുള്ള ജനജീവിതങ്ങളെക്കുറിച്ച് ജനവിഭാഗങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണമായാലോ? അതുവഴി നമുക്ക് സമൂഹത്തിന്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഗോത്ര സമൂഹം. കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ ഒന്നായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണിത്. ഗോത്ര സമൂഹങ്ങൾക്ക് തനതായ ജീവിത രീതികളുണ്ട്. നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറ കാരണിവർ. അപ്പൊ ഇവർക്കൊക്കെ പറയാനായിട്ട്, ഗോത്ര വിഭാഗക്കാർക്ക് പറയാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും പൊതുവെ കാടുകളിലോ കുന്നിൻ ചെരുവുകളിലോ ഉൾപ്രദേശങ്ങളിലോ, കാരണം യാതൊരു പുരോഗതിയും സംഭവിക്കാത്ത ജനക്കൂട്ടങ്ങളാണ് ഇവർ. ഒറ്റപ്പെട്ട താഴ്വരകളിലോ താമസിക്കുന്നവരാണെന്ന് മാത്രം. കേരളത്തിലെ വിവിധ ഗോത്രവർഗങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണിയർ, കുറിച്യർ അല്ലേ. ഒരു പൊതു പ്രദേശത്ത് താമസിക്കുന്ന തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് എന്തര ഗോത്ര സമൂഹം. അവർ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു. ഗോത്ര സമൂഹത്തിന്റെ സവിശേഷതകൾ. ഇനി ഗോത്രവർഗങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലെ സവിശേഷതകൾ കണ്ടെത്താം. കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾ. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ വിഭാഗങ്ങളായി 35 ഗോത്ര സമൂഹങ്ങളുണ്ട്. പല ജില്ലകളിൽ ചിതറിക്കിടക്കുന്ന പണിയറാണ് എണ്ണത്തിൽ കൂടുതൽ. ഇനി ഗോത്രവർഗങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലെ സവിശേഷതകൾ കണ്ടെത്താം. ഗോത്രവർഗത്തിൽപ്പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലാണ് താമസിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹം ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത്. ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായ ഭാഷയുണ്ട്. ഇവ തനതായ ലിപികളിലല്ലാത്ത സംസാര ഭാഷയാണ്. കേരളത്തിലെ മലയ സമൂഹം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ടിയാര്, ഭാര്യനെയാണ് വേണ്ടിയാര് പറയുന്നത്. വേത്താര്, ഭർത്താവ്. അപ്പൻ, അച്ഛൻ. അത് കേട്ടുപരിചയമുണ്ട് അല്ലേ. പേപ്പൻ, അപ്പൂപ്പൻ. മോളാര്, മോള് അല്ലേ. മകൾ, മോനാര്, മകൻ. ആച്ചി, ചേച്ചി. ചാട്ടൻ, ചേഷ്ടൻ. കുടുംബബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന പദങ്ങളാണിവ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന പദങ്ങളുമായി ഇവയ്ക്ക് സാമ്യമില്ലേ. ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടേതായ സവിശേഷ ജീവിത രീതിയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുന്നവരാണിവർ. ഇവരുടെ സാമൂഹ്യ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്ക് സുപ്രധാന പങ്കുണ്ട് അല്ലെ. മീൻ പിടിക്കാനും മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ ഉപയോഗിക്കുന്നതാണിത്. ഈ ഉപകരണങ്ങൾ ഗോത്രവർഗക്കാർ എന്തിനെല്ലാമായിരിക്കണം ഉപയോഗിച്ചത്? ഓരോന്നിന്റെയും ഉപയോഗം ചിത്രത്തിനടിയിൽ എഴുതി നോക്കൂ. ഗോത്ര സമൂഹക്കാരുടെ ഉപകരണങ്ങൾ അവരുടെ ചുറ്റുപാടുകളോട് ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമായില്ലേ. ഗോത്ര സമൂഹങ്ങൾ അവരുടെ ചരിത്രവും അറിവുകളോ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല അല്ലേ. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അവർ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹങ്ങളുടെ നാട്ട് അറിവുകളോ നാടൻപാടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെയാണെങ്കിലും ഇന്നും അല്ലേ, കുറച്ചൊക്കെ മാറ്റം സംഭവിക്കാം, പക്ഷെ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു ഗോത്ര വിഭാഗമായ മലയരുടെ ഒരു പ്രകൃതി ഗീതം ശ്രദ്ധിക്കൂ. ഇച്ചച്ചമെന്തു ചെയ്താലല്ലോ, ഒരു മീതു ചത്തു പോയാലല്ലോ, ചത്തമീമിന്തു എന്തു ചെയ്തലേലോ, ഒരു പഴന്തുറാഞ്ചി പോയലേല, ആ മീരതു എന്തു ചെയ്തലേലോ, ഇരുളുമറുതു പോയേല, അമ്മരമെന്തു ചെയ്തല്ലോ, ചെറുമീന്തു താനും പോയല്ലോ, കലമ്പുഴിലേലു താനെന്തു പോയേലല്ല, കലമ്പുലേലു താനെന്തു പോയേലല്ല. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്താ പറയുക, ഊര് എന്ന് അറിയപ്പെടുന്നു. ഓരോ ഊരിനും ഒരു നേതാവ് ഉണ്ടാവും. അദ്ദേഹത്തെ ഊരുമൂപ്പൻ എന്ന് ആദരവോടെ വിളിക്കുന്നു.
ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്? മൂപ്പനോ? ഓരോ ഊരിനും ഒരു നേതാവുണ്ട്. അദ്ദേഹത്തെ ഊരു മൂപ്പൻ എന്ന് ആദരവോടെ വിളിക്കുന്നു. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനോ മൂപ്പൻ അടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതിയോ ആയിരിക്കും. വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ മുതിർന്ന സമിതിക്കോ പരമാധികാരം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഗോത്രസമൂഹം താമസിക്കുന്ന ഊര് ഉണ്ടെങ്കിൽ സന്ദർശിച്ച് അവരുടെ ജീവിത സവിശേഷതകളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഗ്രാമസമൂഹം. 11 വയസ്സുകാരിയായ മീന വരച്ച ചിത്രമാണിത്. മീന സ്വന്തം ദേശത്തെയാണ് ചിത്രത്തിൽ പ്രമേയമാക്കിയിട്ടുള്ളത്. ഈ ചിത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ചിത്രത്തിൽ മീന രേഖപ്പെടുത്തിയ സവിശേഷ ജീവിത രീതികൾ എന്തെല്ലാമെന്ന് എഴുതുക. കൃഷിയോട് ചേർന്ന പ്രവർത്തികൾ, മറ്റു കാര്യങ്ങൾ അല്ലെ? കൃഷിയോട് ചേർന്നത് പറഞ്ഞാൽ നെല്ല്, പിന്നെന്താ വൈക്കോല്, വൈക്കോൽ കൂന, പിന്നെന്താ, പിന്നെ എന്തൊക്കെയാ ഉള്ളത്, കോഴികള്, പശു എന്നിവയൊക്കെ നമ്മൾ ചിത്രത്തിൽ കാണാൻ പറ്റും. ഈ സവിശേഷത നിന്ന് മീനയുടെ സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അത്തരത്തിലുള്ള സമൂഹത്തെ നിങ്ങൾ എന്ത് വിളിക്കും? പരമ്പരാഗത ഗ്രാമസമൂഹത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം. അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരിക്കും. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും. ജീവിത രീതികൾ സങ്കീർണമല്ല. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമസമൂഹങ്ങളിൽ മുഖ്യം. കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങിയവയും ഗ്രാമീണരുടെ ഉപജീവന മാർഗങ്ങളാണ്. പരമ്പരാഗത ഗ്രാമങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. പല ഗ്രാമീണ കൂട്ടുകുടുംബങ്ങൾക്കും അവരുടേതായ കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നു. അയൽപ്പക്ക ബന്ധത്തിന് ഗ്രാമം പ്രാധാന്യം നൽകുന്നു. സുഖത്തിലും ദുഃഖത്തിലും അവർ ഒത്തുചേരുന്നു. ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്നു. ഗ്രാമീണ പരസ്പരം സഹായിക്കും സഹകരിക്കും ചെയ്യുന്നു. ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊയ്ത്തുത്സവങ്ങൾ ഗ്രാമത്തിലെ പ്രധാന ആഘോഷങ്ങളായിരുന്നു. ഗ്രാമങ്ങളിൽ നിലനിന്ന ചില തൊഴിലുകൾ കണ്ടെത്തുന്ന മൺപാത്ര നിർമ്മാണം അല്ലെ, മുളക് കൊണ്ടിട്ടുള്ള ഓരോ വസ്തുക്കൾ നിർമ്മിക്കുക, പിന്നെന്താണ്, അങ്ങനെ ഓരോന്നും. ഇന്ത്യ ഇന്നും ഗ്രാമങ്ങളുടെ നാടാണ്. എന്നാൽ പല ഗ്രാമങ്ങളിലും പട്ടണങ്ങൾ നഗരങ്ങളായും മാറുന്നുണ്ട്. പഴയകാല ഗ്രാമങ്ങളുടെ സവിശേഷതകൾ ഇല്ലാതാകുന്നതും കാണാനാവും. മാറുന്ന ഗ്രാമങ്ങൾ. ഗ്രാമങ്ങൾക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാവുന്നതുണ്ടോ? മുകളിൽ ചർച്ച ചെയ്ത പരമ്പരാഗത ഗ്രാമങ്ങളുടെ സവിശേഷതകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്നത്തെ ഗ്രാമങ്ങളിൽ പ്രകടമാകുന്നത്? ഗ്രാമങ്ങളിൽ പലതും പഴയ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നില്ല. ഗ്രാമങ്ങൾ പട്ടണങ്ങളായും പട്ടണങ്ങൾ നഗരങ്ങളായും ചില നഗരങ്ങൾ വൻ നഗരങ്ങളായും മാറുന്നു. നഗരം ഗ്രാമങ്ങളിലുള്ളവരെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആകർഷിക്കുന്നു. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മാംഗ്ലൂരു തുടങ്ങിയ കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലേക്ക് വ്യാപകമായ കുടിയേറ്റമാണ് നടക്കുന്നത്. നഗരസമൂഹം. നിങ്ങൾ ഒരു വൻ നഗരം സന്ദർശിച്ചിട്ടുണ്ടോ? 6 ക്ലാസ്സുകാരിയായ ഷീന സുഹൃത്തായ അർച്ചനയ്ക്ക് അയച്ച കത്ത് വായിക്കുക. പ്രിയപ്പെട്ട അർച്ചനയ്ക്ക്, ഞാൻ ഈ കത്തെഴുതുന്നത് ബാംഗ്ലൂരു നഗരത്തിൽ നിന്നാണ്. ഇന്ന് ബാംഗ്ലൂർ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാന നഗരമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ട് കൊണ്ടാണത്രേ ഈ പ്രദേശം ഇങ്ങനെ ഒരു വൻ നഗരമായി മാറിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് മഹാനഗരമായി തീർന്ന ഒരു പ്രദേശമാണിത്. എവിടെയും ആകാശ കുത്തിത്തുളയ്ക്കുന്ന കെട്ടിടങ്ങളാണ്. കോൺക്രീറ്റ് കാടുകളാണെന്ന് വൻ നഗരങ്ങളെ വിളിക്കുന്നത് എത്ര ശരിയാണ്. കെട്ടിടങ്ങളുടെ താഴെ നിന്ന് നോക്കിയാൽ മേലെ അറ്റം കാണാനാവില്ല. നിരത്തുകളിലധികവും രണ്ടുവരി പാതകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ ഓരോ പാതയിലൂടെയും പോകുന്നു. മുറിയാത്ത വാഹനങ്ങളുടെ ഒഴുക്കാണ് ഏതു നേരത്തും. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് റോഡ് മുറിച്ചു കടക്കാൻ പറ്റുന്നില്ല. വെള്ളവാരയിട്ട ഇടങ്ങളിൽ സിഗ്നൽ വെളിച്ചം നോക്കിയേ നിരത്ത് മുറിച്ചു കടക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കഥ കഴിയും. വാഹനങ്ങളുടെ ആധിക്യം ഇവിടെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു. വാഹനങ്ങളും ഫാക്ടറികളും ശുദ്ധവായു ഇല്ലാതാവുന്നുണ്ട്. ശുദ്ധജലക്ഷാമവും ബാംഗ്ലൂരിലെ മുഖ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. നഗരങ്ങളിൽ ഫ്ളാറ്റുകളെ കാണുന്നുള്ളൂ. വലിയ വില്ലകളിലും ഫ്ളാറ്റുകളിലുമാണ് പലരും കഴിയുന്നത്. ഒരു ഫ്ളാറ്റിൽ 200-200 കുടുംബങ്ങൾ കഴിയുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വലിയ കോളേജുകളും സ്കൂളിലും ധാരാളമായി ബാംഗ്ലൂർ നഗരത്തിൽ പാർക്കുകളും പൂന്തോട്ടങ്ങളുമുണ്ട്. കാഴ്ച ബംഗ്ലാക്കളും മ്യൂസിയങ്ങളും എത്ര കണ്ടാലും മതിയാവില്ല. സത്യത്തിൽ ഈ നഗരത്തിൽ ഇനിയും കുറെ നാളുകൾ ചുറ്റിക്കറങ്ങാനാണ് തോന്നുന്നത്. എന്താ അർച്ചന വരുന്നോ? സ്നേഹത്തോടെ ഷീന. ബാംഗ്ലൂരു, 16 മെയ് 2014. ഷീനയുടെ കത്ത് വായിച്ചപ്പോൾ ഒരു നഗരത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലും ഉണ്ടായി.
അല്ലേ? നഗരങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങളെ ഒരു ചാർട്ട് നമുക്കുണ്ടാക്കാം. നഗരം സവിശേഷതകൾ, വൈവിധ്യങ്ങളുടെ കേന്ദ്രം, പല ഭാഷകൾ സംസാരിക്കുന്നു, പല ഭാഷകൾ അടിയുന്നു, വിവിധ ഭക്ഷണ രീതികൾ പിന്തുടരുന്നു, പലവിധ തൊഴിലുകളുടെ ദേശം, വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകൾ, തൊഴിലുകൾ വിവിധ സാമ്പത്തിക സാമൂഹ്യ വർഗങ്ങളെ ഉണ്ടാക്കുന്നു, തൊഴിൽ സംഘടനകൾ രൂപം കൊള്ളുന്നു, വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രം, ഫ്ളാറ്റുകൾ, മാളുകൾ, സൂപ്പർമാർക്കറ്റുകൾ, ബംഗ്ലാവുകൾ, നാഗരിക ജീവിത രീതികൾ, ഫാഷനുകൾ, ആധുനിക ജീവിത രീതികൾ, വൈവിധ്യപൂർണമായ ജീവിത രീതികൾ, കൂടുതൽ ജനസാന്ദ്രത, ചേരി പ്രദേശങ്ങൾ, നഗരത്തിലെ പ്രശ്നങ്ങൾ. അപ്പൊ ഈ നഗരത്തിൽ വസിക്കുന്നവർക്കും കുറേയൊക്കെ പ്രശ്നങ്ങൾ അവർ തരണം ചെയ്യുന്നുണ്ട്. നഗരം പലരെയും ആകർഷിക്കുന്നു, പലർക്കും നഗരം ഇഷ്ടപ്പെടാതിരിക്കാനും കാരണമാവില്ല. ഈ ചിത്രം നോക്കൂ, നഗരത്തിലെ ഗതാഗത കുരുക്കിന്റെ ഒരു ചിത്രമാണിത്. വാഹനങ്ങളുടെ ആധിക്യം വായുമലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് പല രോഗങ്ങൾക്കും വഴിയൊരുക്കുന്നു. നഗരങ്ങളിൽ പലവിധ സൗകര്യങ്ങളും ഉണ്ട് എന്നതോ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നഗര പലവിധ പ്രശ്നങ്ങളുടെയും കേന്ദ്രം കൂടിയാണെന്നറിയാമോ? നഗരജീവിതം ചിലർക്ക് ദുഷ്കരമാണ്. സുഖസൗകര്യങ്ങളിൽ ജീവിതം ആഘോഷിക്കുന്നവരും ചേരികളിലും തെരുവോരങ്ങളിലും കഴിയുന്നവരും നഗരത്തിലുണ്ട്. നഗരത്തിലെ പല പ്രശ്നങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതാണ്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് കണ്ടെത്താം. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുള്ള പ്രശ്നങ്ങൾ എന്താണ് പരിഹാരം? സംഘങ്ങളായി ചർച്ച ചെയ്യുക. ചർച്ചയ്ക്ക് ഈ ചാർട്ട് ഉപയോഗിക്കാം. നഗരത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗങ്ങൾ. ചിട്ടയോടെയുള്ള ആസൂത്രണം. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഉണ്ടാകാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ. പാർപ്പിട നയം. ജീവിതം സുഗമമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. വിവിധ ജീവിത രീതികൾ. ഗോത്രസമൂഹം, ഗ്രാമസമൂഹം, നഗരസമൂഹം, മൂന്ന് തരമുണ്ട് അല്ലെ. സവിശേഷതകൾ, പരമ്പരാഗത ഗ്രാമത്തിന്റെ സവിശേഷകൾ, ഗ്രാമസമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, നഗരസമൂഹത്തിൽ സവിശേഷതകൾ, പ്രശ്നങ്ങൾ, പരിഹാര മാർഗങ്ങൾ, സംഗ്രഹം. അപ്പൊ ഈ പാഠഭാഗത്തിന്റെ ചുരുക്കമാണിത്. ഭൂരിഭാഗം ഗോത്രസമൂഹങ്ങളും മലയോരങ്ങളിലോ മറ്റു ഉൾപ്രദേശങ്ങളിലോ ആണ് താമസിക്കുന്നത്. ഗോത്രസമൂഹത്തിന് തനതായ സംസ്കാരവും ജീവിത രീതിയുമുണ്ട്. ഗോത്രസമൂഹത്തിന്റെ ഭാഷയും സംസ്കാരവും വാമൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. ഗ്രാമത്തിന്റെ സവിശേഷതകളാണ് പ്രാഥമിക ബന്ധം. കൃഷിയിൽ അധിഷ്ഠിതമായ തൊഴിലുകൾ, കുടുംബ അയൽപക്ക ബന്ധങ്ങളുടെ പ്രാധാന്യം, ആഘോഷങ്ങളുടെ സ്വാധീനം തുടങ്ങിയവ. സാമൂഹ്യ വൈവിധ്യം, തൊഴിൽ വിഭജനം, സാമൂഹ്യ ചലനക്ഷമത എന്നിവ നഗരസമൂഹത്തിന്റെ പ്രത്യേകതകളാണ്. ചേരികൾ, മലിനീകരണം, ഗതാഗത കുരുക്ക് തുടങ്ങിയവയാണ് നഗരസമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ചിട്ടയോടുള്ള ആസൂത്രണത്തിലൂടെ നഗരത്തിലെ മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്നവ. ഗോത്രസമൂഹത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് വിശദീകരിക്കുന്നു. ഗ്രാമസമൂഹത്തിന്റെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യുന്നു. ഗ്രാമസമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് വിശദീകരിക്കുന്നു. നഗരസമൂഹത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ഗ്രാമസമൂഹങ്ങളുമായി താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യുന്നു. നഗരസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ പാഠഭാഗം. വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ ഒക്കെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.